ഡി കെ പ്രൊഡക്ഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്ലാബ് ബോർഡിനെ കുറിച്ചിട്ടാണ്. അത്യാവശ്യം നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരു സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അത്യാവശ്യം വലിയ പ്രഖ്യാപനമൊന്നും ഇല്ല എങ്കിൽ തന്നെയും അത്യാവശ്യം എൻ്റെ അനുഭവങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളുമാണ് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെല്ലാം കാണുന്നുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു ചാനലുള്ളതിൻ്റെ പേരിൽ അത്യാവശ്യം നിങ്ങളുടെ മുന്നിലേക്ക് വരികയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും മറ്റു കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വല്ലപ്പോഴും കൂടിയൊക്കെ കമൻസ് അറിയിക്കുക. നമ്മൾ ചെയ്യുന്ന വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ മോശം വീഡിയോ ആണോ എന്നൊക്കെ എഴുതി അറിയും. ച്ചെങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ നമുക്ക് ഇടാനൊരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഏതൊരു വർക്കിൻ്റെയും അടിസ്ഥാനമാണ് നമുക്ക് സ്ക്രിപ്റ്റ്, പിന്നെ അതേപോലെ തന്നെ ക്ലാബ് ബോർഡ് എന്ന് വെച്ചാൽ. ഇതിപ്പോൾ നമ്മുടെ കോളനി മൂവിക്ക് വേണ്ടിയിട്ട് അടിച്ച ഒരു ക്ലാബ് ബോർഡാണ്. ഇത് തന്നെ സ്പോൺസറാണ്, എൻ്റെ പ്രിയപ്പെട്ട ജെസ്സി. നമ്മുടെ ജെസ്സി ഓൺലൈനിൽ വാങ്ങിത്തന്ന ഒരു ക്ലാബ് ബോർഡാണ്. പിന്നെ നമ്മൾ രണ്ട് സൈഡിലും നമ്മുടെ അതിനകത്ത് അത്യാവശ്യം ആക്ടേഴ്സിനെയും നമ്മുടെ മൂവിയുടെ പേരും എല്ലാം കൂടെ അച്ചടിച്ച് രണ്ട് പ്രോമോയായിട്ട് നമ്മൾ ചെയ്തതാണ്. ഈ രണ്ട് പ്രോമോയായിട്ട് ചെയ്യാൻ കാരണം, വേണമെങ്കിൽ നമുക്ക് നൈറ്റ് ഒരു സീക്വൻസായിട്ട് യൂസ് ചെയ്യാം, ഡേ കിട്ടുന്നത് ഇപ്പോഴത്തെ സീക്വൻസായിട്ട് യൂസ് ചെയ്യാം. എന്തായാലും ഉപയോഗം എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലാബ് ബോർഡിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ സിനിമയിൽ സത്യം പറഞ്ഞാൽ ഏകദേശം പൂജ ചെയ്ത അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത അന്നത്തെ ഒറ്റ ദിവസമാണ് നമ്മുടെ ഈ ക്ലാബ് ബോർഡ് ഉപകാരപ്പെട്ടുള്ളൂ. കാരണം മറ്റൊന്നുകൊണ്ടല്ല, ഈ ക്ലാബ് ബോർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇത് കൊണ്ടു നടക്കാനും ക്ലാപ്പ് ചെയ്യാനും അത്യാവശ്യം ഒരു ആൾ അത്യാവശ്യമാണ്. അതായത് അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ഹെൽപ്പ് ചെയ്ത് പോകുന്ന ഒന്ന് ശമ്പളത്തിനെങ്കിലും നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ ഈ ക്ലാബ് ബോർഡ് യൂസ് ചെയ്യാൻ വേണം. ഇനി നമ്മുടെ ഈ ക്ലാബ് ബോർഡിൻ്റെ ഉപയോഗം എന്താണ് എന്ന് വെച്ചാൽ, അത്യാവശ്യം നമുക്ക് ഒരു എഡിറ്റിംഗ് ടേബിൾ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു, അതിനുശേഷം നമ്മുടെ എഡിറ്റിംഗ് ടേബിളിൽ ചെല്ലുമ്പോൾ എഡിറ്റിങ്ങിൻ്റെ പ്രോസസ്സിങ് വളരെ ബുദ്ധിമുട്ട് കുറച്ച് കൊടുക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ക്ലാബ് ബോർഡ്. കാര്യം നമ്മുടെ സ്ക്രിപ്റ്റിനകത്ത് എല്ലാ കാര്യങ്ങളും, നൈറ്റാണോ ഡേ ആണോ അല്ലെന്നുണ്ടെങ്കിൽ ഏത് സീനാണ്, അത് ഏത് ആംഗിളാണ്, എത്രാമത്തെ ഷോട്ടാണ് ഫൈനലിൽ വന്നേക്കുന്ന ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ സീൻ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയും എഡിറ്റിംഗ് സമയത്ത് ആ എഡിറ്ററിന് ഏറ്റവും വലിയൊരു തലവേദന ഉണ്ടാക്കി കൊടുക്കുന്ന പ്രോസസ്സാണ് ഈ ക്ലാബ് ബോർഡിലേക്ക്. പക്ഷേ ഈ ക്ലാബ് ബോർഡ് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ലാതെ പോയതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ സ്റ്റോറിയിലേക്ക് ഞാനായിരുന്നു, പിന്നെ ഇതിൻ്റെ അത്യാവശ്യം റഫ് ചെയ്തതും നമ്മളായിരുന്നു. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഏതൊരു വിഷ്വൽ കണ്ടാലും ഇത് എത്രാമത്തെ സീനാണ് അല്ലെങ്കിൽ ഇത് എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം, ആ ഒരു ആംഗിളും കാര്യങ്ങളും ഒക്കെ എനിക്ക് വളരെ കൃത്യമായിട്ട് തന്നെ എനിക്കറിയാൻ മനസ്സിലാക്കാൻ കഴിയും. കാര്യം ആ ഒരു ക്ലിപ്പ് കണ്ടാൽ. അപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ക്ലാബ് ബോർഡിനെ ഒഴിവാക്കേണ്ടി വന്നത്. പക്ഷേ നേരെ മറിച്ച് ഒരു എഡിറ്റിംഗ് പ്രോസസ്സിങ് അറിയാത്ത അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഒരാൾ തീർച്ചയായിട്ടും നമ്മളൊരു ഷോർട്ട് മൂവി അല്ലെങ്കിൽ എന്തൊരു ആൽബങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാബ് ബോർഡ് അല്ലെങ്കിൽ എഡിറ്ററിന് വലിയ തലവേദനയായിരിക്കും. അല്ലെങ്കിൽ ഡയറക്ടർ ആ ഒരു എഡിറ്ററിൻ്റെ അടിക്ക് ഈ കഥകൾ മൊത്തം പറയുകയും അതിൻ്റെ ഓരോ സിറ്റുവേഷൻസ് കൂടി നിന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയായിരിക്കും. ഒരു ആൽബത്തിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ഇരുന്നാൽ ചിലപ്പം സംഗതി ക്ലിയർ ആയി കിട്ടും. പക്ഷേ ഒരു അരമണിക്കൂർ ഷോർട്ട് മൂവി, ഒരു മണിക്കൂർ ഷോർട്ട് മൂവി അല്ലെങ്കിൽ ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ അത് ഏകദേശം ചിലപ്പോൾ അതിൻ്റെ റഫ് കട്ടിന് മാത്രമായിട്ട് ഏകദേശം 10 or 15 ദിവസങ്ങൾ എടുത്തേക്കാം. അപ്പോൾ ആ 15 ദിവസത്തോളം ചിലപ്പം ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പോയി ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അത് വലിയ ബുദ്ധിമുട്ടുള്ള കേസ് കിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു റഫ് കട്ടിന് പകരമായിട്ടുള്ള ഒരു എഡിറ്ററിന് അനായാസം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് ഒരു സ്ക്രിപ്റ്റും ഈ ഒരു ക്ലാബ് ബോർഡിൻ്റെ നമ്പരും ഉണ്ടെങ്കിൽ അവർക്ക് ആ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് എത്രാമത്തെ നമ്പറാണ് അത് നമുക്കവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിവിടെ ചെയ്തേക്കുന്നത് ഈ ക്ലാബ് ബോർഡ് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതിന് ശേഷം ഞാനൊരു ലേസർ പ്രിൻറ്റ് നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ലേസർ പ്രിൻറ്റ് എടുക്കുകയാണ്. ഈ ലേസർ പ്രിൻറ്റ് എടുത്തിട്ട് അതിനകത്ത് ഡി കെ പ്രൊഡക്ഷൻ, ഇതിപ്പം നമ്മുടെ ക്യാമറ ഇങ്ങനെ ഫേസ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് മിറർ എഫക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്ലാതെ ഷോട്ട് ഇട്ടേക്കാം. ഇതിപ്പോൾ നമ്മുടെ മൂവി ഡി കെ മൂവി പ്രൊഡക്ഷൻസ്, ഫിലിം ബൈ മാസ്റ്റർ മനാഫ് ആദിനാണ്. അപ്പം ഡി ആർ പി ആറോടെ പേരും കൂടെയാണ് തൽക്കാലം കൊടുത്തേക്കുന്നത്. കാര്യം അന്ന് നമുക്ക് പ്രൊഡ്യൂസർ അങ്ങോട്ട് സെറ്റായിട്ടില്ല.
പിന്നെ അടുത്ത നമ്മൾ ഇതിനകത്ത് നോക്കാനാണെങ്കിൽ ഫസ്റ്റിൽ തന്നെ കൊടുത്തേക്കുന്ന സീൻ നമ്പർ, സീൻ നമ്പർ എത്രയാണ്. ഇപ്പോൾ നമ്മുടെ ഒന്ന് തൊട്ട് ചിലപ്പോൾ 60 സീൻ, 50 സീൻ, ചിലപ്പോൾ ചില സിനിമയ്ക്ക് 100 സീൻ അത്രയൊക്കെ വരുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള സീനുകൾ വ്യത്യാസം വരും, അപ്പോൾ അതുകൊണ്ട് അത്രയും സീനുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എത്രാമത്തെ സീനാണ് നമ്മൾ എടുക്കുന്നത്? ഷോർട്ട് നമ്പർ, ഷോർട്ട് പല ആംഗിളിൽ നിന്നുള്ള ഷോർട്ട്സ് എടുക്കും. ഒരു ഷോർട്ട് തന്നെ നമുക്ക് ചിലപ്പോൾ സ്റ്റഡി ആംഗിളിൽ നിന്നെടുക്കാം, ഹൈ ആംഗിളിൽ നിന്നെടുക്കാം, സൈഡ് ആംഗിളിൽ നിന്നെടുക്കാം, ക്ലോസ് എടുക്കാം, വൈഡ് എടുക്കാം, അങ്ങനെ പാനിംഗ് ഷോർട്ട്സ് എടുക്കാം, അങ്ങനെ ഒരുപാട് ഷോർട്ടുണ്ട്. അപ്പോൾ ആ ഷോർട്ടിൽ ഉപയോഗിക്കുന്ന നമ്പർ, ഷോർട്ടിൻ്റെ നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി അടുത്ത് ടേക്ക്, എത്രാമത്തെ ടേക്ക് വരും, ആ ഒരു ഷോർട്ട് എത്രാമത്തെ ടേക്കിലാണ് പോകുന്നത്. ചിലപ്പോൾ ഒരു 5 പ്രാവശ്യമോ 10 പ്രാവശ്യമോ ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ ചെയ്യും, തെറ്റിച്ച് ചെയ്യും. അതിനുശേഷം 9-ാമതോ 10-ാമതോ എടുക്കുന്ന ഒരു ഷോട്ടാണ് നമുക്കത് കറക്റ്റായെങ്കിൽ, ഈ 10-ാമത്തെ ഷോട്ടിനകത്ത് ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ 10-ാമത്തെ ഷോട്ടാണ് ഫൈനൽ. ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഈ 9-ാം പരിശോധിക്കാതെ നമുക്ക് ആ 10-ാമത്തെ ടിക്ക് ഇട്ടേക്കുന്ന സാധനം എടുത്തു കഴിഞ്ഞാൽ ഈ ഷോട്ടിനകത്ത്, ഈ സീനകത്ത് ഏത് ഷോട്ടാണോ ആ ഷോട്ടിൻ്റെ ഫൈനലാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ എഡിറ്റിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ ഒരു ഷോർട്ട് ബോർഡ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഏത് സീനാണെന്ന് അതിൻ്റെ നമ്പറുണ്ട്, ആ സീനിൻ്റെ നമ്പറുണ്ട്, പിന്നെ അതിൻ്റെ ഷോർട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്പറുണ്ട്, എത്രാമത്തെ ടേക്കാണ്. ഇതിനകത്താണ് അത്യാവശ്യം കൺഫ്യൂഷൻ ആകുന്നത്. കാര്യം ടേക്ക് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കിന് ചിലപ്പോൾ 1-ാമത്തെ ടേക്കിനകത്ത് തന്നെ, ചിലപ്പോൾ ആ ഷോട്ടിനകത്ത് 1-ാമത്തെ ടേക്ക് എടുക്കുന്നതിനകത്ത് തന്നെ ചിലപ്പോൾ പാസ്സായി പോകുന്നവരുമാണ്. ചിലപ്പോൾ 10 ചെയ്ത് ഫ്ലോപ്പായി പോയി 11-ാമത് ഓക്കെ ആവുന്നവരുമാണ്. അപ്പോൾ ഈ 9-10 പരിശോധിക്കാൻ എഡിറ്റിംഗ് ടേബിളിലൊക്കെ നമുക്ക് മണിക്കൂറിന് വിലപ്പെട്ട സമയം ക്യാഷുകൾ ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കുത്തിയിരുന്ന് വെറുതെ വേസ്റ്റായി പോകുന്ന ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് ടേക്ക് നമ്പർ 11-ാമത്തെ ഓക്കെ ആണെങ്കിൽ ആ 11-ാമത്തെ മാത്രം എഡിറ്ററിന് എടുത്താൽ മതി. അപ്പോൾ അത് ഈ 3 കാര്യങ്ങളും വളരെ നിഷ്പ്രയാസം ഒരു എഡിറ്ററിന് നമ്മുടെ സിനിമ, നമ്മുടെ വർക്കുകളെ അനായാസം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 കോളങ്ങളാണിത്. പിന്നെ അതിനുശേഷം നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഏത് ഡേറ്റിലെടുത്തു നമുക്കറിയാം. ഡേറ്റ് ഇവിടെ കുറിച്ചിടുകയാണെങ്കിൽ ഷൂട്ട് ചെയ്ത ദിവസം ഏതാണ്, ആ ഡേറ്റ് ഏതാണ്, അത് നമുക്ക് ഇവിടെ എഴുതിയിടാം. പിന്നെ അടുത്താണ് ഇമ്പോർട്ടൻറ്റ് ഡേ ആൻഡ് നൈറ്റ്. ഡേ ആണെങ്കിൽ നമുക്ക് ഡേ എന്നിടാം, നൈറ്റ് ആണെങ്കിൽ നമുക്ക് നൈറ്റ് എന്നിടാം. അപ്പോൾ ഒരു ദിവസത്തെ നമ്മളൊരു സ്ക്രിപ്റ്റിനകത്തൊരു സാധനം പകലുണ്ടെങ്കിൽ ആ പകൽ നമ്മൾ ചിലപ്പം രാത്രിയിൽ ഷോർട്സ് കാണും, പക്ഷേ എങ്കിൽ തന്നെയും ആ പകൽ എടുക്കാൻ പറ്റാതെ നൈറ്റിലേക്ക് മാറ്റി വെക്കേണ്ട ഒരു സംവിധാനമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് രാവിലെ എടുത്തിട്ട് ചിലപ്പോൾ രാത്രിയിൽ ഒരു ഷോട്ട് കാണുമല്ലോ. അപ്പോൾ ആ ഒരു ദിവസം തന്നെ രാത്രിയിൽ നമുക്ക് നൈറ്റായിട്ട് ടിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിൽ നടക്കുന്ന ഷോർട്സാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം അറിയാൻ പറ്റും. കാര്യം ഒരു ഷോർട്സ് കണ്ടു കഴിഞ്ഞാൽ ഈ ഡേ എടുക്കുന്ന ഷോർട്സും നൈറ്റ് എടുക്കുന്ന ഷോർട്സും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ ഇൻഡോർ വരുമ്പോൾ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്ന സംഗതികളാണ് നമുക്ക് ഏത് നൈറ്റാണോ ഡേ ആണോ എന്നൊന്നും അറിയാൻ പറ്റാതിരിക്കുന്ന ഇൻഡോറിലേക്ക് മാറുമ്പോഴാണ്. അപ്പോൾ ഏകദേശം 1, 2, 3, 4, 5 കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് ഒരു വർക്കിന് അനായാസം. ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ വളരെ വിലപ്പെട്ട, അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ എഡിറ്റിംഗ്. കാര്യം നമ്മളെ ആർട്ടിസ്റ്റുകൾ ആക്ട് ചെയ്തിട്ട് പോയാൽ തന്നെയും ഒരു സ്റ്റണ്ട് സീനാണെങ്കിൽ അതിന് എഫക്ട്സുകൾ ഇടുക, സ്ലോ മോഷൻ ഇടുക, അതിൻ്റെ പുറകെ ആ ആക്ടേഴ്സിനെ ഒന്ന് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല BGM കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഡബ്ബിങ് ഇപ്പം വലിയ ഒരാൾ വന്നിരുന്നിട്ട് അമ്മേ എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സീനും കുളമായ ആ സിനിമയിലും ചെയ്യുന്ന മോശമായ ക്യാരക്ടർ ആ ആക്ടർ ആരാണോ അവർക്കും ഒരു മോശം എനർജി ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഡബ്ബിങ്ങിനകത്ത് തന്നെ അത്യാവശ്യം നല്ല സൗണ്ടുള്ള ആൾക്കാരെ സെറ്റ് ചെയ്തിട്ട് തന്നെ ആ ഒരു കഥാപാത്രത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ കണ്ടെത്തുക. ചിലർ നാച്ചുറലായിട്ട് ചിലപ്പോൾ അവർ ചെയ്താൽ സക്സസ് ആവും, പക്ഷേ പല പല ആർട്ടിസ്റ്റുകളും ചിലപ്പോൾ അവർക്ക് സൗണ്ടൊന്നും വലിയ ക്വാളിറ്റി കാണത്തില്ല, അല്ലെങ്കിൽ സംസാരത്തിന് വലിയ സ്ഫുടതയും കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പുറത്തുനിന്ന് ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഡബ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ക്ലാബ് ബോർഡിനകത്ത് വരുന്ന കാര്യങ്ങൾ അത്യാവശ്യം ഡബ്ബിങ്, BGM, അതേപോലെ തന്നെ എഡിറ്റിങ് വളരെ വലിയൊരു പ്രോസസ്സ് തന്നെയാണ്. കാര്യം തുടക്കം മുതൽ, ഒരു പടത്തിൻ്റെ തുടക്കം മുതൽ ആ കഥയെ മനസ്സിലാക്കി അതിനെ എല്ലാം അടുക്കി ചിട്ടപ്പെടുത്തുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭാരിച്ച ഒരു ജോലി തന്നെയാണ് എഡിറ്റിംഗ് പ്രോസസ്സ്. കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എഡിറ്റിംഗ് പ്രോസസ്സിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്ത് കിടക്കുന്നത്. അത്യാവശ്യം അത് റഫ് ചെയ്ത് ആ പടത്തിനെ ഒന്ന് അടുക്കി പറക്കി കഴിയുമ്പോൾ അറിയാം എത്ര മണിക്കൂറുണ്ട്, അത് കാണാൻ കൊള്ളാവുന്നതാണോ. അതിനുശേഷം നമ്മളതിനെ ഡബ് ചെയ്യുക. ആ ഡബ് ചെയ്തതിന് ശേഷം സാധാരണ ചിലരൊക്കെ BGM ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഫോൾ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഡബ്ബിങ് കഴിഞ്ഞിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു വർക്കിന് നമ്മൾ BGM കൊടുത്താൽ ഈ ഡബ്ബിങ്ങിനകത്ത് വരുന്ന സാഡ് ഇമോഷൻ ആയിരിക്കും. ഏത് സിറ്റുവേഷനാണ് നമ്മളെ ആ ഒരു ഡബ്ബിങ്ങിനകത്ത് ഇപ്പോൾ ഒരു ഹാപ്പി മൂഡ്, ഒരു ഫണ്ണി പറയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഫോളി അവിടെ കൊടുക്കാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഒരു BG അവിടെ കൊടുക്കാൻ പറ്റും.
ഒരു സാഡ് സിറ്റുവേഷനാണ് അവിടെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സാഡ് സാധനം നമുക്ക് ബി ജി എമ്മിൽ വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സിനിമയുടെ വിജയം ഒരു എഡിറ്ററുടെ കയ്യിലുണ്ട്, അത്യാവശ്യം ആക്ടറിൻ്റെ കയ്യിലുണ്ട്, ബി ജി എം ചെയ്യുന്ന ആളുടെ കയ്യിലുണ്ട്, ഡബ്ബിങ്ങിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ ആക്ടർ ചുമ്മാതെ അഭിനയിച്ചിട്ട് പോയാലും കുറച്ച് പൈസ ചിലവാക്കി നമ്മൾ പ്രൊഡ്യൂസർ ഒരു പടം നിർമ്മിച്ച് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. പലരും പറയുന്ന കേൾക്കാം ചിലപ്പം ഒരു 10,000 മുടക്കി ഞാനൊരു ഷോർട്ട് മൂവി ചെയ്തു, ചിലപ്പോൾ അത് ലക്ഷങ്ങൾ വാരാം, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ തീർച്ചയായിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ വെറുതെയാണ്. പിന്നെ നമുക്ക് ചെയ്യാം, കാര്യം ഒരു 1 million ഉള്ള ഒരു ചാനൽ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവരേകദേശം ഒരു ചിലപ്പം അത്രയും പേരിലേക്ക്, 1 million നമ്മുടെ വീഡിയോ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ഒരു 50,000 പേര് കണ്ടേക്കാം. അല്ലെങ്കിൽ നമ്മൾ പ്രൊമോഷൻ കൊടുത്തു, പ്രൊമോഷൻ കൊടുത്തോണ്ടൊന്നും വലിയ കഴമ്പ് ഉള്ള കേസ് കിട്ടുന്നില്ല. കാര്യം ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളത് നമുക്ക് അതിനകത്തൊന്നും വലിയ വരുമാനങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടോ നമുക്ക് കിട്ടത്തില്ല. നമ്മളെന്തിനാണ് ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്? അത്യാവശ്യം നമ്മളുടെ ഇത്രയും കഴിവുകൾ അത് ജനങ്ങൾ കാണണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് കാണണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി അവിടെ ഇച്ചിരി കുറഞ്ഞാലും അത് മാർക്കറ്റിംഗ് സൈഡിലാണ് ക്വാളിറ്റിയുടെ കാര്യം വലിയ പ്രശ്നമാകുന്നത്. പക്ഷേ ക്വാളിറ്റി ഇവിടേക്കിട്ടെ, ബാക്കിയുള്ള ആക്ടിങ് വിത്ത് മേക്കിംഗ് വിത്ത് സ്റ്റോറി ഈ മൂന്ന് കാര്യങ്ങളും അത്യാവശ്യം മെയിൻ ആണെങ്കിൽ ആൾക്കാർ കണ്ടിരിക്കും. പക്ഷേ നേരെ മറിച്ച് നല്ല ഹൈ ക്വാളിറ്റി ഒക്കെ ഉണ്ട്, സ്റ്റോറി കൊള്ളത്തില്ല, ആക്ടിങ് കൊള്ളത്തില്ല, അതേപോലെ തന്നെ മേക്കിംഗ് കൊള്ളത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും തന്തയ്ക്ക് വിളിച്ചിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ക്വാളിറ്റിയെക്കാഴും എപ്പോഴും നമുക്ക് ഹൈയിൽ നമ്മൾ നോക്കേണ്ടത് ഒരു മൂവിയുടെ വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത്യാവശ്യം സ്റ്റോറി വിത്ത് ആക്ടിങ് വിത്ത് മേക്കിംഗ് ഇത്രയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും സ്റ്റോറി നന്നാവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വിഷ്വൽസ് മേക്കിംഗ്, ഞാനതാ പറഞ്ഞത് സ്റ്റോറി വിത്ത് ആക്ടിങ് വിത്ത് മേക്കിംഗ്, മേക്കിംഗ് നന്നാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫണ്ട് വേണം. മേക്കിംഗ് നന്നാവണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫണ്ട് വേണം. അപ്പോൾ ഫണ്ട് മുഖ്യ ഘടകമാണ്. എങ്കിലും ഫണ്ടില്ലാതെ വേണമെങ്കിലും നമുക്ക് ചില ചില കാര്യങ്ങൾ, ചില ചില ഷോർട്ട് മൂവികൾ ആൾക്കാർ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് അഡൽറ്റ് കണ്ടൻറ്റുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇത്രയും നാൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റുകൾ ഉണ്ടെങ്കിലാണ് തീർച്ചയായിട്ടും അത് ജനങ്ങളെ ഏറ്റെടുത്ത് പെട്ടെന്ന് അത് വൈറലാകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കാര്യം ഏകദേശം മണികണ്ഠം പെരുമ്പടപ്പ് നമ്മുടെ മൂവിയിൽ ചെറിയൊരു സോങ്, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അദ്ദേഹത്തിനെ കൊണ്ട് പാടിപ്പിച്ചു. ജാസിയേട്ടൻ പാടിയിട്ട് പോലും നമ്മൾ എല്ലാവരും മാർക്കറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ അത് അങ്ങനെ കിടക്കുക. നമ്മുടെ മൂവിയിലൊക്കെ 7 songs ഉണ്ട്, പല ആൾക്കാർക്കും അവസരം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജാസ് കുറച്ച് പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരെ നിന്ന് കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്, അത് സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും കൂടെ ആയിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ റീച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തന്നെ വളരെ സങ്കടമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാര്യം നമുക്ക് സിനിമയുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. നമ്മളും നമ്മളുടെ മനസ്സിലുള്ള ഒരു ആശയങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ആശകൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും എഫർട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ എന്ത് പഠിക്കുന്നു എന്നല്ല, നമ്മൾ അങ്ങനെ പ്രവർത്തിച്ചാൽ നമുക്കുണ്ടാകുന്ന വിഷയങ്ങൾ, നമ്മുടെ വർക്കിനുണ്ടാകുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീമിനുണ്ടാകുന്ന വിഷയങ്ങളാണ്, ആ വിഷയങ്ങൾ എന്ത് വരും? ഒരു കുളത്തിൽ ചാടിയാൽ പൊതുവേ ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചാടി കഴിയുമ്പോഴേ അറിയുള്ളൂ എത്രത്തോളം താഴ്ചയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചാടിയാൽ എന്തുണ്ടാകും എന്നുള്ള വരാനിരിക്കുന്ന വിപത്ത് അത് എത്രത്തോളം കാഠിന്യമാണ് എന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ജനുവിനായിട്ടൊരു അറിവ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ആഘാതമുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് വരാനിരിക്കുന്നത് എന്ന് നമ്മൾ മുന്നിൽ കണ്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കും. കാരണം നേരെ മറിച്ച് ഒരു നമ്മൾ SSLC അത്യാവശ്യം പരീക്ഷ എക്സാമിന് പരീക്ഷ എഴുതുന്നു, പഠിച്ച വിഷയങ്ങൾ എഴുതി വെക്കുന്നു, നമ്മൾ ജയിക്കുന്നു, പാസ്സായി പോകുന്നു. പക്ഷേ അത് അനുഭവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സംഗതിയല്ല, അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത്. ഇപ്പം നമ്മളിന്ന് പരിചയപ്പെട്ടത് നമ്മളിതിനകത്ത് സ്ക്രിപ്റ്റ് നമ്മളെ ക്ലാബ് ബോർഡാണ്. ഈ ക്ലാബ് ബോർഡ് വില എത്രയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാര്യം ഇത് എൻ്റെ കയ്യിൽ ഫണ്ടില്ലാതെ വന്നപ്പോൾ എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് നിന്ന ജെസ്സി ജോസ്, അപ്പോൾ അവർ നമ്മുടെ മൂവിക്കായിട്ട് അന്ന് സ്പോൺസർ ചെയ്ത സാധനമാണ്. അപ്പോൾ എന്തായാലും ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു. എന്തായാലും അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായി കഴിഞ്ഞാലും നമ്മുടെ അടുത്ത ഒരു വിഷയം നമ്മുടെ സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റും ഈ പറയുന്നതിൻ്റെ കൂട്ട് തന്നെ അത് ഓൺലൈൻ എഴുതുന്ന ആൾക്കാരുണ്ട്. ജസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതുന്ന പല രീതിയിലാണ്, കാര്യം ഓൺലൈനായിട്ട് എഴുതി പോകുന്ന ആൾക്കാർ ഇതുണ്ട്, സിറ്റുവേഷൻ ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ എല്ലാം ഘട്ടം ഘട്ടമായിട്ട് ഈ പറയുന്നതിൻ്റെ കൂട്ട് ഷോർട്ട് നമ്പറും ആർട്ടിസ്റ്റുകളും അതിൻ്റെ കോസ്റ്റ്യൂംസുകളും എല്ലാം ഇട്ടിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് പല രീതിയിൽ എഴുതുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഫൈനലായിട്ടും നമുക്ക് എല്ലാ ക്ലൂസിനും മനസ്സിലാകത്തക്ക രീതിയിൽ എഴുതി കഴിഞ്ഞാൽ വർക്ക് നിഷ്പ്രയാസമായിരിക്കും. കാര്യം ആർട്ടിസ്റ്റിന് ഡയലോഗ് കാണാതെ പഠിക്കാൻ ദിവസങ്ങൾക്ക് മുന്നേ ചിലപ്പോൾ സാധിക്കും. അതേപോലെ അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ ആ നമ്മുടെ ഷൂട്ടിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ക്രിപ്റ്റ് ഏറ്റവും കൂടുതൽ ഉപകാരമാകും. പിന്നെ അതേപോലെ തന്നെ ആർട്ട്, മേക്കപ്പ്,
പിന്നെ അതേപോലുള്ള ഒരുപാട് ആൾക്കാർക്ക് അടുത്ത ഷോർട്ട് ഏതാണ്, അല്ലെങ്കിൽ നാളെ ഏത് ഷോർട്ടാണ്, ആ ഷോർട്ടിനകത്ത് വരുന്ന സാധനം ഏതൊക്കെയാണ് എന്നെല്ലാം കളക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്ക്രിപ്റ്റ് കൊണ്ട് സാധിക്കും. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ നമുക്ക് സ്ക്രിപ്റ്റ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതെങ്ങനെയൊക്കെ ചെയ്യാം, അതിൻ്റെ ദോഷവശങ്ങളും അതിൻ്റെ നല്ല വശങ്ങളും ഒക്കെ നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ്, എൻ്റെ ഞാൻ വലിയ സിനിമ ചെയ്തിട്ടുള്ള വ്യക്തിയല്ല. അപ്പോൾ 22 വർഷമായിട്ട് നമ്മൾ കലയ്ക്ക് വേണ്ടി നടന്നു, ഒരുപാട് സിനിമ കണ്ടിട്ടുള്ള ആൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന സിനിമകൾ ഹിറ്റാവണോ എന്നൊന്നുമില്ല. ചിലപ്പോൾ പൊട്ടിപ്പോകാം, ചിലപ്പോൾ നോർമലി ആയിരിക്കാം, ചിലപ്പം ആ ഒരു ഡ്രീം പൂർത്തീകരിക്കാതെ പോകാം. പക്ഷേ നമ്മൾ ഏതൊരു കാര്യമാണോ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുക, അതിനു വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇമ്പോർട്ടൻ്റ്. ബാക്കിയെല്ലാം ദൈവമാണ്. ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ, ഒരുപാട് വിളിക്കുമ്പോൾ ഒരു നേരമെങ്കിലും വിളി കേൾക്കും. തീർച്ചയായിട്ടും ഒരുപാട് ഉയരങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മളെ ഡ്രീം സഫലമാക്കാൻ നമ്മുടെ പരിശ്രമം കൊണ്ടും നമുക്ക് സാധിച്ചേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ക്ലൂസ് ഉണ്ട്, എനിക്കൊക്കെ ഒരുപാട് ക്ലൂസ് ഉണ്ട്. പക്ഷേ അവരൊന്നും നമ്മളെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരെ അവരുടെ കമൻസ് ഒന്നും അയക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ വന്നാൽ ഏതെങ്കിലും ഇതേപോലെ കലയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതൊരു നിരാശയും കൂടിയാണ്. കാര്യം ഏകദേശം 3 വർഷത്തോളമായി നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട്, പക്ഷേ ഏകദേശം ഒരു 2000 സബ്സ്ക്രൈബേഴ്സ് മാക്സിമം പക്ഷേ ഈ 2000 സബ്സ്ക്രൈബേഴ്സിനകത്ത് ഏകദേശം 1500 പേരും നമ്മുടെ സിനിമ ഇഷ്ടപ്പെടുന്ന കലാസ്നേഹികളാണ്. ബാക്കിയുള്ളവർ കുറച്ച് പേര് പല പല ഭാഗത്തു നിന്നും പല പല കണ്ടൻറ്റ്. ഞാൻ ഈ സിനിമ മാത്രമല്ല ഇടുന്നത്, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ്, നമ്മുടെ ജോബ് സംബന്ധമായ സംഗതികൾ, അല്ലെങ്കിൽ നമ്മളുടെ മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിമർശനങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് അനീതിക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം പ്രതികരിക്കാറുണ്ട്. അതുകൊണ്ട് ശത്രുക്കളും ഉണ്ട്, മിത്രങ്ങളും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കുക. ഓക്കെ.